പെട്ടെന്ന് യുദ്ധം ചെയ്താൽ കൗരവർ ഘോഷയാത്ര പോയ പോലെ ആവും. അപ്പോൾ നമ്മുടെ ഉല്ലുകൂട പെരുമാർ ചോദിക്കുകയാണ്, അല്ല മന്ത്രി കുങ്കവ, അതെന്താണ് ഘോഷയാത്ര? അതിനെപ്പറ്റി നമുക്കൊന്ന് പറഞ്ഞു തരാമോ? അണിമതി കലയും സുരവാഹിനിയും ഫണിപതിഗണഫണമണികളുമണിയും ഗുണഗണമേറിന പുരിചിടയുടയോൻ പ്രണത ശിവങ്കര നഖചാരമണൻ കരണീ വടിവു ചമഞ്ഞു വിളങ്ങിന തരുണീമണിയാം ഗിരിസുധയാം സഹ കരിവരവേഷം പൂണ്ടൊരു ദിവസം കരിഹരിശരഭവരാഹ മഹാമൃഗ പരിവൃതമാകിന വിപിനം തന്നിൽ പരിചൊടുവിരഹി ചീടിന സമയേ. ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. ശ്രീ കുഞ്ചൻ നമ്പ്യാരുടെ രസകരമായ ഓട്ടംതുള്ളലാണ് ഘോഷയാത്ര. ആ ഓട്ടംതുള്ളലിൻ്റെ ആശയമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഉലകുട പെരുമാൾ എന്ന രാജാവ് പ്രജകളുടെ ക്ഷേമമെല്ലാം നോക്കി വളരെ നല്ല രീതിയിൽ തന്നെ ഭരണം നടത്തി വരുന്ന കാലത്താണ് തൻ്റെ ശത്രുവായ മധുര രാജാവിനെ പറ്റി ആലോചിക്കുന്നത്. അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന രാജാവ് മധുര രാജാവുമായി ഒരു യുദ്ധം ചെയ്താലോ എന്നതിനെ പറ്റി ആലോചിക്കുന്നു. അപ്പോൾ മന്ത്രി പറയുകയാണ്, പെട്ടെന്ന് യുദ്ധം ചെയ്താൽ കൗരവർ ഘോഷയാത്ര പോയ പോലെ ആവും. അപ്പോൾ നമ്മുടെ ഉല്ലുകൂട പെരുമാർ ചോദിക്കുകയാണ്, അല്ല മന്ത്രി കുങ്കവ, അതെന്താണ് ഘോഷയാത്ര? അതിനെപ്പറ്റി നമുക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ മന്ത്രി പറയുകയാണ് കൗരവർ നടത്തിയ ഘോഷയാത്രയുടെ കഥ. പാണ്ഡവരും കൗരവരും ചൂതുകളി നടത്തുകയുണ്ടായി. അങ്ങനെ പാണ്ഡവർ ചൂതിൽ തോറ്റു. ഇതിൻ്റെ ശിക്ഷയായി അവർ 11 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും അനുഷ്ഠിക്കണമെന്നാണ് നിയമം. അതിനാൽ തന്നെ അവരുടെ 10 വർഷത്തെ വനവാസം കഴിഞ്ഞതിന് ശേഷമുള്ള കഥയാണ് ഇതിൽ പറയുന്നത്. അതിനുശേഷം ദുര്യോധനൻ ഒരു ചാരനെ വിട്ട് അവരുടെ വനവാസത്തെപ്പറ്റി അന്വേഷിക്കാൻ അയക്കുന്നു. അങ്ങനെ ഈ ചാരൻ അവരെപ്പറ്റി അറിഞ്ഞു വന്ന് കാര്യം പറയുന്നു. വനവാസത്തിന് ശേഷം തിരിച്ചെത്തി കൗരവരുമായി യുദ്ധം ചെയ്ത് അധികാരം പിടിച്ചെടുക്കാനാണ് അവരുടെ ശ്രമം എന്ന് ഈ ചാരൻ ദുര്യോധനനോട് പറയുന്നു. അപ്പോൾ ദുര്യോധനൻ ചിന്തിക്കുകയാണ്, ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അങ്ങനെ യുദ്ധം ചെയ്താൽ ഇവിടെയും സമ്പത്തുണ്ട്, നമ്മുടെ പക്കലും യുദ്ധം ചെയ്യാനുള്ള ഒരുപാട് സമ്പത്തും ഐശ്വര്യവും ആളുകളും എല്ലാം ഉണ്ട് എന്ന് പാണ്ഡവരെ ബോധ്യപ്പെടുത്തണം എന്ന് ചിന്തിച്ചിട്ട് ഒരു ഘോഷയാത്ര പോവാൻ ദുര്യോധനൻ തീരുമാനിക്കുന്നു. അങ്ങനെ ദുര്യോധനനും ബാക്കിയുള്ള കൗരവരെല്ലാവരും കൂടി ഒരു ഘോഷയാത്ര പോവുകയാണ്. അങ്ങനെ ഘോഷയാത്ര പോകുന്നതിനിടയ്ക്ക് ചിത്രസേനൻ എന്ന ഗന്ധർവരാജാവിൻ്റെ പിടിയിൽ അവരകപ്പെടുകയാണ്. അങ്ങനെ പെട്ടുപോകുന്ന അവർ പാണ്ഡവരോട് മാപ്പപേക്ഷിക്കുന്നു. പിന്നീട് പാണ്ഡവരാണ് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. പാണ്ഡവരെ പത്രാസ് കാണിക്കാൻ പോയിട്ട് ഒടുക്കം പാണ്ഡവർ തന്നെ രക്ഷപ്പെടുത്തേണ്ട അവസ്ഥ വന്നു. ഇതിനെയാണ് മന്ത്രി ഉലകുട പെരുമാളിൻ്റെ യുദ്ധത്തിലേക്കുള്ള തയ്യാറെടുപ്പിനെ പറ്റി പറയുമ്പോൾ മന്ത്രി പറയുന്നത്. ഈ കഥയാണ് തുള്ളലിൽ വളരെ രസകരമായ രീതിയിൽ നമ്പ്യാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. താങ്ക് യു.